സംസ്ഥാന സർക്കാരും സിപിഎമ്മും അക്ഷരാർത്ഥത്തിൽ ഒരു പത്മവ്യൂഹത്തിൽ തന്നെയാണ്. അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ പത്മവ്യൂഹം കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നതുതന്നെയാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ജലീലിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടും ലൈഫ് മിഷൻ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടും കോടിയേരിയുടെ പുത്രൻ ബിനീഷ് കോടിയേരിയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമായ ഒരു യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർജവത്തോടെ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഉറച്ച നിലപാടോടുകൂടി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ തുടർച്ചയായി അന്വേഷണ ഏജൻസികൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ വെട്ടിത്തുറക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിനെയും ഇടതുമുന്നണിയെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിൽ എത്തി നിൽക്കും കാര്യങ്ങൾ എന്ന നിലയിലേക്ക് ഏതാണ്ട് അതിനൊരു തീർപ്പാകും എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് ആ സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾ തന്നെ, സ്വപ്ന സുരേഷ് അടക്കമുള്ള ആളുകൾ തന്നെ ലൈഫ് മിഷൻ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ജനകീയമായ ഒരു പദ്ധതിയിൽ ഇടനിലക്കാരായി മാറുകയും ഇവിടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകേണ്ടുന്ന 4.5 കോടിയോളം രൂപ അവർ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളത് നിസ്സാരമായ ഒരു വിഷയമായി കാണേണ്ടതല്ല. ലൈഫ് മിഷൻ ഇടപാടിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അങ്ങനെ 4.5 കോടി രൂപ നമ്മുടെ സർക്കാരിൻ്റേതായ ഒരു പ്രോജക്റ്റിൽ ഇടനിലക്കാർ കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുക തന്നെ ചെയ്യും. ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടാൻ CBI കൂടി എത്തുമ്പോൾ, നേരത്തെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ എന്നെ ചോദ്യം ചെയ്യാമെന്നൊക്കെയുള്ള പൂതി മനസ്സിലിരിക്കട്ടെ എന്ന് നിസ്സാരമായി പറഞ്ഞു പോകാനാകില്ല തന്നെ. വിജിലൻസിനെ സംബന്ധിച്ചാണെങ്കിലും ഓക്കെ, വിജിലൻസിൻ്റെ ചുമതലയുള്ള ആളാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഏറ്റവും ഒടുവിൽ വേണമെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ UV ജോസിൽ വന്ന് നിൽക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ആ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ഉണ്ടാക്കിയ സൗഹൃദത്തിൽ വരെ മാത്രമേ വന്നു നിൽക്കുകയുള്ളൂ എന്ന് CPM ചിന്തിച്ചിരുന്നത് പോലെ ലൈഫ് മിഷന്റെ കാര്യത്തിൽ ചിന്തിക്കാനാകില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം സർക്കാരിൻ്റെ ഭൂമിയിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാരിന് സ്വാഭാവികമായ ഉത്തരവാദിത്വമുള്ളതാണ്. സർക്കാരിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് റെഡ് ക്രസന്റ് ആ 20 കോടി രൂപ കേരളത്തിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായത്. അപ്പോൾ പിന്നെ അങ്ങനെ 20 കോടി രൂപ കേരളത്തിന് വേണ്ടി, കേരള സർക്കാരിന് വേണ്ടി ചെലവഴിക്കാൻ ഒരു ചാരിറ്റി സംഘടന തീരുമാനമെടുക്കുമ്പോൾ ആ പണം എങ്ങനെ ഏത് വഴിക്ക് വിനിയോഗിക്കപ്പെടുന്നു എന്നറിയേണ്ടുന്ന ഉത്തരവാദിത്വം സർക്കാരിനില്ലേ എന്നുള്ള ന്യായമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് CBI ഉത്തരം തേടുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയും അതിന് ഉത്തരം പറയേണ്ടി വരും, തദ്ദേശമന്ത്രിയും അതിനുത്തരം പറയേണ്ടി വരും. കാരണം UV ജോസ് നേരത്തെ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ തന്നെ ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ തനിക്ക് ഒപ്പിടൽ എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ ഭരണ വകുപ്പാണ് അക്കാര്യത്തിലുള്ള ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത് എന്ന്. നിയമവകുപ്പിലേക്ക് ആ കരാറിൻ്റെ അന്തിമ രൂപത്തിന് ചില തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി അയക്കാനുള്ള തീരുമാനം പോലും അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കറിൻ്റെ ഇടപെടലുകൾ ഈ ലൈഫ് മിഷൻ ഇടപാടിലും വളരെ കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെയും തൻ്റെ സൗഹൃദ വലയത്തിലുള്ള സ്വപ്നയെയും മറ്റുള്ളവരെയും സഹായിക്കാനാണ് എന്നുള്ളതൊക്കെ പകൽ പോലെ വ്യക്തമായി നിൽക്കുമ്പോൾ ഒരു വലിയ പദ്ധതി, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന പദ്ധതി, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമീപകാല കേരളം കണ്ട ഏറ്റവും വിപ്ലവകരമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ ഈ ലൈഫ് പദ്ധതിയിൽ കൂടി നടപ്പിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ കമ്മീഷൻ അടിക്കാൻ ആളുകൾക്ക്
അവസരമുണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്ന ഒരു ഘടകം തന്നെയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല ഇപ്പോൾ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്നതിന് എൻഐഎ ഉണ്ട് സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്നതിന് തന്നെ കസ്റ്റംസും എൻഫോഴ്സ്മെന്റും അതുപോലെ മറ്റു സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റിനോടൊപ്പം ഐബി സജീവമായി തന്നെയുണ്ട് ബംഗളൂരുവിലെ മയക്ക് മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിസ്ഥാനത്തുള്ള ആളുകളുമായി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകന് ബന്ധമുണ്ട് എന്നുള്ളത് അന്വേഷിക്കാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അടക്കമുള്ളവരുണ്ട് അതിനോടൊപ്പമാണ് ഇപ്പോൾ സിബിഐ ഒത്തുചേരുന്നത് അതായത് കേന്ദ്രത്തിന്റെ ഏഴ് ഏജൻസികൾ കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിന് ചുറ്റും അവരിങ്ങനെ കറങ്ങി നടക്കുകയാണ് അവരുടെ ലക്ഷ്യം വ്യക്തമാണ് മുഖ്യമന്ത്രിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് ഈ അന്വേഷണം എത്തിപ്പെടുകയാണ് എങ്കിൽ അത് സർക്കാരിനുണ്ടാക്കിയേക്കാവുന്ന വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള കഠിനമായ പോരാട്ടം പ്രഖ്യാപിച്ച ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാന നാളുകളിൽ ഇത്രയും ഏജൻസികൾ ഒരുമിച്ച് ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ആ സർക്കാരിനോടുള്ള മതിപ്പുകുറവിനെ നമ്മൾ ലളിതമായി കാണേണ്ടതല്ല എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും സൈബർ ഇടങ്ങളിൽ എത്ര പ്രചരണങ്ങൾ അതിനുവേണ്ടി നടത്തിയാലും അത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കൂടി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ആ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരാൻ ആകാതിരിക്കുന്നിടത്തോളം കാലം അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകമായി മാറും പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ജലീലിൻ്റെ ഈ എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം എൻ ഐ എ ചോദ്യം ചെയ്യുന്ന അവസരത്തിലുള്ള ഒളിച്ചുപോക്ക് പോലും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും സംശയമുണ്ടാകുന്ന തരത്തിലാണ് സത്യസന്ധനാണ് എങ്കിൽ ഒരാൾക്ക് നേരിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കാതെ ചോദിച്ചിട്ടുണ്ട് കാനം രാജേന്ദ്രൻ അങ്ങനെ ഒളിച്ചു പോയത് ശരിയായില്ല സ്റ്റേറ്റുകാരന് തന്നെ പോകാമായിരുന്നു എന്നതാണ് എൻ്റെയും അഭിപ്രായം എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നയിടത്ത് ബാക്കിയുണ്ട് ഒളിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും സംശയം തോന്നും നമ്മൾ ഒരാൾ തലയിൽ മുണ്ടിട്ട് പോകുന്നത് എന്തോ തെറ്റായ കാര്യം ചെയ്യാനാണ് എന്നാണല്ലോ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി ആ ചിന്താഗതി എത്ര ന്യായീകരണങ്ങൾ നൽകിയാലും താൻ അഗ്നിശുദ്ധി വരുത്താത്ത ഇടത്തോളം കാലം ജലീലിൻ്റെ മേലുള്ള ഒരു നെഗറ്റീവ് മാർക്കായി തന്നെ നിൽക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത്രയും ഏജൻസികൾ ഒരുമിച്ച് ഒരു സർക്കാർ സംവിധാനത്തിനെതിരായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും തങ്ങൾ തെറ്റുകാരല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താത്ത ഇടത്തോളം കാലം തിരിച്ചടികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം സർക്കാരിന് സംഭവിച്ചേക്കാവുന്ന ഘടകങ്ങളാകും എന്നതിൽ സംശയമേയില്ല.